हलो डियर्स वेलकम बैक टू श्रियास फुड कोर्ट इन और कार केक रेसीपी पोलिस कार केक अब नमुक और पोलिस कार केक वाणी पर अब या गूगल सर्च नोकिया पिकचर मॉडल श्रमितु पर्फक्ट अगर आई नमुक नोक चॉक्लेट स्पोजा अब कप अलव मैदी एड़ीटर 11 इंच पानी स्क्वय पानल अदले कट्टे सेंटर वच कट्टे लेवल कट्टी बाकी पोर्शन कंप्लीट यूस हाफ हाफ मुक्का भाग मे यूस मुगल भाग वोड़े नाम षेपा इतने वच नोकूत्रेस एत्र पोर्शन वेण नोकी नाम अल कटे वोक नाम फ्रोसीदेश लेवल कट्टे लेवल अब या ब्लैक फॉरेस्ट केक अब या कुछ चेरीस कट्टे वेवीट सिरपाए ना ची वेवीच ना सोफ्टी अब नमक लेयर ओर लेयर फ्रोस्टिंग अब इनको या कुछ सोस चेक अब स्ट्रॉबेरी सोसा स्ट्रॉबेरी क्रशे अब चेरता मे अलग ए कई सोस अब सोस चेरत अब ना मूं लेयर कट्टे ताड़ मूं लेयर मोल वच मूं लेयर अगर आर लेयर मत अब इतना क्रम कोट ना फ्रिड वो सैट आव अशेष बाकी कट्टे अब अमेम या कट्टे का षेपिल ऐर का षेपि लेवल आई वन अब नमक इन नमक वरचा वे चुनाव फ्रोस्टिंग चीज अगलोटे क्रीम वे फ्रोस्टिंग लाइट अब नमक वरचा फ्रंट ग्लास वे फ्रंट ग्लास वरुद ग्लास अइट क्यों का वेट क्यों वील वीलिने पोर्शन अद रेडी आवड़ा या वील फोट वर्क्स कुछ अब इोले ना मार्क वोक अंत ना क्रीम अोल वे क्रीम अब लाइट भाग वरचा अमेम नीम वे प्रोसीडिंग या स्टार नोसल वाले चार नोसल अब फुल वाइट ना के वरुद अल ब्लू एंड येलो कलर वो का अगे गूगि सर्च पोलिस नमुक वरिद्ध पिकचर अल का पटू अब अब वैचिया कटा वेट नोकी अब अल और पोलिस श्रमितुत्रु अब इले ना बाकी वाइट वच्छ बाकी फ्रंट कुछ ब्लू एंड येलो पोर्शन वो अब सैडल येलो वन अडल भागत येलो वे ब्लू एंड येलो अगर सैडल वह अब आ रील इोलेण निर्बंध पशे यानिकोर पोलिस पर याद नोकी श्रमितुत्रु इोले याद निर्बंध ओरोरवे शैल ओर टेस्ट अब अद रीति यानि कॉले श्रमित नोकी अब पर्फक्ट क्रीम कुछ लूस कुछ क्रीम समय लूस इतना नाम ग्लास ग्रे कलर क्रीम इतने कुरेश कुरे ना मिक्स समय लूस नाम बीटे नमुक कलर अब बीटे समय चेरत ना पर्फक्ट नमुन पटू इत बीटे ना कलर मिक्स समय कुछ लूस चांस अब अब ओरेंज कलर यूस ओरेंज सनसेट कलर अब ता ना बंपर वरचे
നേരത്തെ ഗ്രേ കളർ ക്രീമിൽ കുറച്ചുകൂടി ഡാർക്ക് ചേർത്തിട്ട് ബ്ലാക്ക് കളർ ആക്കിയിട്ട് ചെയ്തതാണതൊക്കെ. അപ്പോഴ് ഒന്ന് സൈഡിൽ താഴെ ബോട്ടം ഒരു ഔട്ട്ലൈൻ ആയിട്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഷാഡോ എഫക്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾ വീല് ചെയ്യേണ്ട പോർഷൻസ് നമ്മൾ വീല് അവിടെ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ സ്പേസ് ബ്ലാങ്കായി വെച്ചിട്ടാണുള്ളത്. നമ്മൾ ഫോണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ വീലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ സ്പേസ് നമ്മളവിടെ ഒഴിച്ചു വെച്ചിട്ടാണ് ബാക്കി ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ കാർ ഏതാണ്ട് ക്രീം വെച്ചിട്ടുള്ള വർക്ക്സ് ഒക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ചെയ്യുന്നത് കുറച്ച് ഫോണ്ട് വർക്ക്സ് ആണ്, അതായത് മിററ്, പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രില്ല്, അതുപോലെ ചെറിയ ചെറിയ വർക്ക്സ്, പിന്നെ മുകളില് പോലീസ് കാറിന്റെ മുകളിലത്തെ ലൈറ്റ്സ്, ഇതൊക്കെ ഫോണ്ടിന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ സൈഡിലൊന്ന് ഇതുപോലെ ബ്ലൂ വെച്ചിട്ട്, ബ്ലൂ കളർ ക്രീം വെച്ചിട്ട് ഇതുപോലെ പോലീസിന് എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും, അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി ഫോണ്ടൻ ബോക്സ് നോക്കാം. അപ്പോഴും നമ്മള് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫോണ്ടൻ്റെ എടുത്തിട്ട് ഫോണ്ടനില്ലെങ്കിൽ ഷുഗർ പേസ്റ്റ്, ഷുഗർ പേസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിരിക്കും, ഫോണ്ടൻ്റാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴും അത് നമ്മൾ കുറച്ചും കൂടി ഹാർഡാക്കി എടുക്കുക. ഞാൻ മുന്നേത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴ് ഇത് എന്നിട്ട് ടൈലേഴ്സ് പൗഡർ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഞാനിത് മിററാണ് ചെയ്യുന്നത്. മിററും നമ്മൾ കൈവച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പൊ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ചെയ്യേണ്ട രീതി തന്നെ ചെയ്യാം. ഞാനിത് രണ്ടും ഒരേ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ വെച്ചപ്പോൾ കുറച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു, കാരണം നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുക്കാം. പിന്നെ ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് നമ്മൾ ടൈലേഴ്സ് ആഡ് ചെയ്തുകൊണ്ടും പെട്ടെന്ന് തന്നെ ഹാർഡാവും. അപ്പോൾ ഇതാണ് എന്റെ പിക്ചർ, നിങ്ങൾ കാണുന്നുണ്ടാവും. ആ പിക്ചർ വെച്ചിട്ട് ഏതാണ്ട് ചെയ്തു തരാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതുപോലെ ലൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ ബ്ലൂ കളർ ഫോണ്ടന്റ് റെഡ് വെച്ചിട്ട് നടുക്ക് ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഞാൻ സിൽവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടി സെയിം അതുപോലെ ഒന്നല്ല, ഒരു ഐഡിയ വെച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഗ്രില്ല് ഇതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് ഇത് വീല് ചെയ്യുന്നത് ഇതുപോലെയാണ്, സിൽവർ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് കുറച്ചും നനച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സിൽവർ ഡസ്റ്റ് എടുത്തിട്ട് ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് വീലില്. അപ്പോഴ് വീലിന്റെ വീൽ ഏതാണ്ട് നാല് വീല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഗ്രില്ല് ഇതായിരുന്നു. അപ്പൊ അതിന് നമ്മൾ ചെറിയൊരു സൈസ്, നമ്മൾ ആദ്യം വലിയ സൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് കണക്കായ സൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഗ്രില്ല് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെക്കുക. അതിന്റെ മിററ്, മിററ് ഞാൻ വൈറ്റ് കളറ് നമ്മളെ ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അവസാനം നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ ലാസ്റ്റ് ഫോണ്ടൻ ബോക്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തിരക്കിനിടയ്ക്ക് അത് വിട്ടുപോയതാണ്. അല്ലെ, നമുക്ക് ആ ഗ്ലാസ്സിനൊന്ന് വൈറ്റ് വെച്ചിട്ട് കവർ ചെയ്യായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ വീലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. ഇതിന്റെ കൂടെ ചെയ്തതാണ് മഫിൻസും പോപ്സൊക്കെ ഞാൻ ഇതിന്റെ കൂടെ ചെയ്തു. മഫിൻസ് അത് ക്രീം ചെയ്യുന്നത് എടുക്കാൻ പറ്റാത്ത കൊണ്ടായിരുന്നു ഞാനത് കപ്പ് കേക്ക് പോലെ പ്രസന്റ് ചെയ്തത്. അതിന്റെ മുകളിൽ ഞാൻ ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ലൈറ്റ് കൂടെ വെച്ചു കൊടുക്കാം. ലൈറ്റ് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ആ കളർ ഒന്നുകൂടി നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കളർ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റെഡ് കളറും ബ്ലൂ കളറും. അങ്ങനെ നമ്മള് കേക്കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മഫിൻസ്. ഇതിന്റെ കപ്പ് കേക്ക് ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോഴതിന്റെ മുകളിൽ ക്രീം വെക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, രണ്ട് കളർ വെച്ചിട്ടായിരുന്നു ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അത് പിന്നീടൊരിക്കൽ അപ്ലോഡ് ചെയ്യാം. അപ്പോഴ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാർ, നമ്മളെ കാർ നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.